വോയിസ് ഓക്കെ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഒന്ന് കൺഫേം ചെയ്യൂ, വോയിസ് ഓക്കെ ആണ്, കൺഫേം ചെയ്യൂ. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ.
നിങ്ങൾ ടൈമിൽ വരട്ടാ. നമ്മൾ ഓൾറെഡി 4 മണിക്ക് പറഞ്ഞു, 4:05 ആയി. നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, റിവിഷൻ ആണ്, മോർണിംഗ് ക്ലാസ് എടുത്ത റിവിഷൻ ആണ്. മോർണിംഗ് ക്ലാസ്സിൽ പറഞ്ഞ ഫസ്റ്റ് ഏരിയ റിവിഷൻ ആയിട്ട് പറയുമ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സിന്റെയും മെയിൻ ഡിഫറൻസ്. ഫസ്റ്റ് പഠിക്കുമ്പോൾ ഡയറക്റ്റ് ടാക്സിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് ഓർ ഗിഫ്റ്റ് ടാക്സ്. മെയിൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാം. മെയിൻ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് ഓർ ഗിഫ്റ്റ് ടാക്സ്. സെയിം ടൈമിൽ മെയിൻ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ജി എസ് ടി ആൻഡ് കസ്റ്റംസ്. സെക്കൻഡ് മെയിൻ പാർട്ട്, സെക്കൻഡ് മെയിൻ പാർട്ട് ആയി നോക്കുമ്പോൾ ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ടാക്സ് ബേർഡൻ, ടാക്സ് ലൈബിലിറ്റി, ടാക്സ് ബേർഡൻ ഏത് പാർട്ടിക്കാണോ ഇൻകം എറേസ് ചെയ്യുന്ന ആ പാർട്ടിയിൽ നിന്നും അനദർ പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഇല്ല. മെയിൻ ലിമിറ്റേഷൻ ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ എനിക്കാണ് ഇൻകം കിട്ടുന്നതെങ്കിൽ ആ കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് ലയബിലിറ്റി ഞാൻ മീറ്റ് ചെയ്യേണ്ടി വരും. സെയിം ടൈമിൽ ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ, എക്സാമ്പിൾ ജി എസ് ടിയോ കസ്റ്റംസോ ആണെങ്കിൽ, അതിന്റെ ടാക്സ് വാങ്ങുന്ന പാർട്ടി കസ്റ്റമറെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങി ഗവൺമെന്റിലേക്ക് അടക്കുമ്പോൾ there is a clear shifting of tax between taxpayer and tax recipient, mean clear shifting of tax liability ആണ്. ശരി പറഞ്ഞു. സെക്കൻഡ് പാർട്ടായി പഠിക്കുമ്പോൾ, സെക്കൻഡ് പാർട്ടായി പഠിക്കുമ്പോൾ പവർ ടു ലെവി ടാക്സ് ആയിരുന്നു. നോർമലി സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഇന്ത്യയിൽ ടാക്സ് ചെയ്യണമെങ്കിൽ ആസ് പെർ ഭരണഘടന പ്രകാരം പവർ പ്രൊവൈഡ് ചെയ്യണം. ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 246 പ്രകാരം, 246 പ്രകാരം ഈ ആർട്ടിക്കിൾ പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ടാക്സ് ഇമ്പോസ് ചെയ്യുവാനുള്ള പവർ കൊടുക്കുന്നത്. സെക്ഷൻ ആർട്ടിക്കിൾ, ഈ ആർട്ടിക്കിൾ നമ്പർ 7th ഷെഡ്യൂൾ, ആർട്ടിക്കിൾ നമ്പർ 7th ഷെഡ്യൂൾ പ്രകാരം നോർമലി 3 types ഓഫ് ലിസ്റ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റ്, സെക്കൻഡ് വൺ സ്റ്റേറ്റ് ലിസ്റ്റ്, നെക്സ്റ്റ് വൺ കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ യൂണിയൻ ലിസ്റ്റ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് പവർ ടു മേക്ക് ലോസ്, മീൻ ഏതെങ്കിലും ഇൻകം ടാക്സോ അല്ലെങ്കിൽ വെൽത്ത് ടാക്സോ ഗിഫ്റ്റ് ടാക്സോ ഇമ്പോസ് ചെയ്യുമ്പോൾ ഫുള്ളി പവർ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ഈ ലിസ്റ്റിന്റെ പേരാണ് യൂണിയൻ ലിസ്റ്റ്. സെയിം ടൈമിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പവർ വരുന്നതെങ്കിൽ ഈ കൺസെപ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ കൺസെപ്റ്റ് ആണ് കൺകറന്റ് ലിസ്റ്റ്. അതിൽ എക്സാം വ്യൂ പോയിന്റ് നോട്ട് ചോദിച്ചു ചോദിക്കാം, എൻട്രി നമ്പർ 82 പ്രകാരം, ആസ് പെർ ആർട്ടിക്കിൾ 246 എൻട്രി നമ്പർ 82 പ്രകാരമാണ് ഗവൺമെന്റിന് ഇൻകം ടാക്സിന്റെ മെയിൻ ഏരിയ വരുന്നത്. ഇൻകം ടാക്സ് പ്രൊവിഷൻ വരുന്നത് ആ ഏരിയ. നെക്സ്റ്റ് ഏരിയ പറഞ്ഞ് മെയിൻ കോമ്പണന്റ് ഓഫ് ദി ഇൻകം ടാക്സ് ലോ, ഇന്ത്യയിൽ ഇൻകം ടാക്സിന്റെ മെയിൻ കോമ്പണന്റ് പറയുമ്പോൾ ദർ ആർ 6 മെയിൻ കോമ്പണന്റ് ആയിരുന്നു. ഫസ്റ്റ് വൺ ഇൻകം ടാക്സ് ആക്ട് 1961, ഇൻകം ടാക്സ് റൂൾ 1962, ആനുവൽ ഫിനാൻസ് ആക്ട് മീൻ സെൻട്രൽ ബഡ്ജറ്റ് യൂണിയൻ ബഡ്ജറ്റ് ഇയർലി വരുന്ന, നെക്സ്റ്റ് വൺ സർക്കുലർ, നെക്സ്റ്റ് വൺ നോട്ടിഫിക്കേഷൻ, നെക്സ്റ്റ് വൺ കേസ് ലോ, ലീഗൽ ഡിസിഷൻ ഓഫ് ദി കോർട്ട്. ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് 1961 പഠിക്കുമ്പോൾ ഈ ആക്ട് അപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ. സെയിം ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 April 1962. ഈ സെയിം ഇൻകം ടാക്സ് ആക്ട് സെക്ഷനാണ് സെക്ഷൻ നമ്പർ 1 to 298. ഷെഡ്യൂൾ ആയിട്ട് വരുന്ന സെക്ഷൻ ഷെഡ്യൂൾ നമ്പർ 1 to ഷെഡ്യൂൾ നമ്പർ 14 ആണ് ഏരിയ. നെക്സ്റ്റ് വൺ പറഞ്ഞ ഇൻകം ടാക്സ് റൂൾ പഠിക്കുമ്പോൾ ഇൻകം ടാക്സ് റൂൾ 1962. നെക്സ്റ്റ് വൺ ഫിനാൻസ് ആക്ട്, ഫിനാൻസ് ആക്ട് മീൻ ഇയർലി ഇയർലി സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ലോക്സഭയിൽ ബഡ്ജറ്റ് അനൗൺസ് ചെയ്യും. ആ ബഡ്ജറ്റ് പ്രകാരം, അത് കറസ്പോണ്ടിങ് ബഡ്ജറ്റ് പ്രകാരം ആനുവൽ ഫിനാൻസ്
ബില്ലാണ്. ആ ബില്ല് ഇയർലി വരുന്ന ഫിനാൻസ് ബില്ല് ലോക്സഭയിൽ അപ്രൂവ് ചെയ്യും, ദൻ പ്രസിഡന്റിന്റെ കൺസെന്റ് ഒബ്ടെയിൻ ചെയ്യും. സെയിം കൺസെപ്റ്റാണ്. ഓക്കെ, ദൻ കറസ്പോണ്ടിങ് കൺസെന്റ് ഒബ്ടെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇഫക്റ്റ് ആണ് ആനുവൽ ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയും. നെക്സ്റ്റ് വൺ വരും കറസ്പോണ്ടിങ് വരുന്ന ഏരിയ റൂൾ സർക്കുലർ. നെക്സ്റ്റ് ഏരിയ സർക്കുലർ ആണ്. സർക്കുലർ ഇൻ കേസ് ഓഫ് സർക്കുലർ ആണെങ്കിൽ സർക്കുലർ മെയിൻലി ഇഷ്യൂ ചെയ്ത് സി ബി ഡി ടി ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാം, സർക്കുലർ മെയിൻലി ഇഷ്യൂ ചെയ്ത് സി ബി ഡി ടി ആണ്. ഇനി സെയിം ടൈമിൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ മെയിൻലി ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. മെയിൻ ഡിഫറൻസ് വരുന്നത് സർക്കുലർ ആണെങ്കിൽ മെയിൻലി ഇഷ്യൂഡ് ബൈ ദി സി ബി ഡി ടി ബോർഡ് ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്. സി ബി ഡി ടി ഏതെങ്കിലും സർക്കുലർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ സർക്കുലർ ഏതാണോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് മാത്രമേ ബൈൻഡിങ്, അവർ മാത്രമേ ഫോളോ ചെയ്താൽ മതി. അസി ആയിട്ടുള്ള ഞാൻ, അസി ആയിട്ടുള്ള മീൻ ഇൻഡിവിജ്വലോ എച്ച് എഫ് ഒ ഫേമോ കമ്പനിയോ, സെവൻ അസി ആണ്. ഈ അസിക്ക് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതാണ് സർക്കുലർ. സെയിം ടൈമിൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ മെയിൻലി ഇഷ്യൂ ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുമ്പോൾ ബോത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ ആസ് അസസി മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം. ഇതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത് നോട്ടിഫിക്കേഷനും സർക്കുലറും. ലാസ്റ്റ് വൺ കേസ് ലോ ആയിരുന്നു. കേസ് ലോ മീൻ സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടോ ഇയർലി ഇയർലി എന്ത് ചെയ്യും, ഇയർലി കുറെ കേസുകൾ വരാം, ആ കേസ് പ്രകാരം വരുന്ന വിധിയാണ് കേസ് ലോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞ ഏരിയ മെയിൻ ഹെഡ്സ് ഓഫ് ഇൻകം ടാക്സ് ആയിരുന്നു. മെയിൻ ഹെഡ്സ് ഓഫ് ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ നോർമലി ഫൈവ് ഹെഡ്സ് ഓഫ് ഇൻകം ടാക്സ് ആണ്. അഞ്ച് മെയിൻ ഹെഡുകളാണ്, മെയിൻ ഇൻകം ആണ് ഇൻകം ടാക്സ് പ്രകാരം വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ സാലറി, നെക്സ്റ്റ് വൺ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നെക്സ്റ്റ് വൺ പി ജി ബി പി ഇൻകം, നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ഗെയിൻ, ലാസ്റ്റ് വൺ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ അഞ്ച് ഹെഡ് പ്രകാരം പറയുന്ന ഇൻകത്തിന്റെ പേരാണ് ഇൻകം ജി ടി ഐ ഗ്രോസ് ടോട്ടൽ ഇൻകം. ജി ടി ഐ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇൻകം ടാക്സ് പ്രകാരം എനിക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ, കുറക്കാൻ പറ്റുന്ന ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിന്റെ പേരാണ് ടോട്ടൽ ഇൻകം. കിട്ടുന്ന എമൗണ്ടിന്റെ പേരാണ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം. ഓക്കെ, നെക്സ്റ്റ് വൺ ഏരിയ ഡെഫിനിഷൻ ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിരിക്കും അസസി, മീനിങ് ഓഫ് അസസി. ആരാണ് അസ്സി? അസ്സി മീൻ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2000, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2020-21 ഇയറിൽ ഒരു പാർട്ടി പേഴ്സൺ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടാക്സ് അടക്കാൻ ലൈബിൾ ആണെങ്കിൽ ആ പാർട്ടിയെ ഇൻകം ടാക്സ് പ്രകാരം കോമൺലി പറയുന്ന പേരാണ് അസസി, മീനിങ് ഓഫ് അസസി. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ ആയിരിക്കും അസസ്മെന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ മീൻ നിങ്ങളെ പ്രീവിയസ് ഇയർ ആണ് 2020-21. ആ സെയിം 2021 ഇയറിന്റെ പ്രീവിയസ് ഇയറിന്റെ അസസ്മെന്റ് ഇയർ ആണ് 2021-22. ഇനി ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബിസിനസ്സോ പ്രൊഫഷനോ ആണ് എങ്കിൽ, പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവർ നിങ്ങളെ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻ ബിറ്റ്വീൻ ഡേറ്റിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതെങ്കിൽ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് ആയിട്ടുള്ള 31st March വരെയുള്ള പീരീഡ് ആണ് നോർമലി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, മീനിങ് ഓഫ് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് മീൻ ഇൻകം ടാക്സ് പ്രകാരമുള്ള അസസി അല്ലെങ്കിൽ പേഴ്സൺ
അവരെ ഇൻകം ടാക്സ് ടോട്ടലി ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് അതിന്റെ ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമിൻ ചെയ്യും. ആ ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് അസസ്മെന്റ്. ഒന്നെങ്കിൽ അസി ആയിട്ടുള്ള ഞാൻ ഡിറ്റർമിൻ ചെയ്യും കൺസെപ്റ്റ് ആണ് നോർമൽ അസസ്മെന്റ്, അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ്. സം ടൈം ഇൻകം ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ, മീൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെങ്കിൽ കൺസെപ്റ്റ് ആണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. നെക്സ്റ്റ് ഏരിയ മീനിങ് ഓഫ് പേഴ്സൺ ആയിരുന്നു. മീനിങ് ഓഫ് പേഴ്സൺ ഇൻക്ലൂഡ്സ് ഇൻകം ടാക്സ് പ്രകാരം 5-7 പേഴ്സൺ ആണ്. അതിൽ വരുന്ന ഒരു പാർട്ടിയാണ് ഇൻഡിവിജ്വൽ, S1 HUF, S1 Company, S1 Partnership ഫേം ഇൻക്ലൂഡിംഗ് LLP, S1 AOP ഓർ BOI, S1 Local Authority, Last 1 Artificial ജുഡീഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ മെയിൻലി വരുന്ന പാർട്ടി. നെക്സ്റ്റ് മീനിങ് ഓഫ് ഇൻഡിവിജ്വൽ, എന്തായിരുന്നു ഇൻഡിവിജ്വൽ? ഇൻഡിവിജ്വൽ മീൻ നാച്ചുറൽ പേഴ്സൺ. ഇൻഡിവിജ്വൽ മീൻ നാച്ചുറൽ പേഴ്സൺ, ദാറ്റ് ഈസ് ഹ്യൂമൻ ബീങ്സ്. ഇറ്റ് മേ ബി മെയിൽ ആവാം അല്ലെങ്കിൽ ഫീമെയിൽ ആവാം. ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് മൈനർ ആൻഡ് അൺസൗണ്ട് മൈൻഡ്. അത് താഴെ നോട്ടായിട്ട് മൂന്ന് നോട്ടായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇൻ കേസ് ഓഫ് ലുണാറ്റിക് ആണെങ്കിൽ, ഭ്രാന്തൻ ആണെങ്കിൽ, ഈ ലുണാറ്റിക്കിന്റെ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ അസ്മെന്റ്, അതിന്റെ ലുണാറ്റിക്കിന് ഇൻകം കിട്ടുന്നുണ്ട് എങ്കിൽ അതിന്റെ ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമിൻ ചെയ്ത് ഗവൺമെന്റിലേക്ക് അടക്കാൻ ലൈബിലിറ്റി വരുന്ന അയാളുടെ മാനേജർക്കാണ്, മീൻ ലീഗൽ ഗാർഡിയൻ മാനേജർക്കാണ് ലൈബിലിറ്റി. സെയിം ടൈമിൽ ഒരു മൈനർ, നോർമലി ഒരു മൈനർക്ക് ഇൻകം കിട്ടുന്നുണ്ട് എങ്കിൽ ആ മൈനർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുവാനുള്ള ലൈബിലിറ്റി എറേസ്ഡ് ലീഗൽ ഗാർഡിയൻ മീൻ ഫാദറിനാണ്, മദറിനായിരിക്കും. ഇൻ സെയിം ടൈമിൽ ഒരു പേഴ്സൺ ഡിസീസ്ഡ് പേഴ്സൺ ആണെങ്കിൽ, എക്സാമ്പിൾ ഡിസംബറിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ആ ഡിസംബർ, ഏപ്രിൽ ടു ഡിസംബർ വരെ ഇൻകം കിട്ടാം. ആ ഇൻകത്തിന്റെ ടാക്സ് ലൈബിലിറ്റി ഗവൺമെന്റിലേക്ക് അടക്കാനുണ്ട് എങ്കിൽ എന്റെ ലീഗൽ ഹയേഴ്സ് ആയിട്ടുള്ള വൈഫോ അല്ലെങ്കിൽ പാരൻസോ ആ പാർട്ടിക്കാണ് ആ ഞാൻ ഏൺ ചെയ്ത ഇൻകത്തിന്റെ ടാക്സ് ലൈബിലിറ്റി ഗവൺമെന്റിലേക്ക് അടക്കുവാനുള്ള ലൈബിലിറ്റി അറൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞ ഏരിയ, നെക്സ്റ്റ് പറഞ്ഞ ഏരിയ ആയിരിക്കും നോർമലി റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും. റേറ്റ് ഓഫ് ടാക്സ് ഞാൻ പറയുമ്പോ അത് നോർമലി റേറ്റ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ഫോർ ഇൻഡിവിജ്വൽ. അതിൽ ഇൻഡിവിജ്വൽ നോർമലി 3 കാറ്റഗറിയാണ്. ഒന്ന് നോർമൽ പേഴ്സൺ, നോർമൽ ഇൻഡിവിജ്വൽ. സെക്കൻഡ് വൺ സീനിയർ സിറ്റിസൺ. തേർഡ് വൺ സൂപ്പർ സീനിയർ സിറ്റിസൺ. ഇൻ കേസ് ഓഫ് നോർമൽ പേഴ്സൺ, നോർമൽ പേഴ്സൺ മീൻ ഒരു 80 ഏജ്, ലെസ് ദാൻ 60 മീൻ അപ് ടു 59 ആണെങ്കിൽ ആ പാർട്ടിയാണ് നോർമൽ പേഴ്സൺ. സെയിം ടൈമിൽ 80 ഏജ്, 60 ഓർ മോർ, ലെസ് ദാൻ 80 ആണ്, അപ് ടു 79 ആണെങ്കിൽ, ലെസ് ദാൻ 80 ആണെങ്കിൽ കൺസെപ്റ്റ് ആയിരുന്നു സൂപ്പർ സീനിയർ സിറ്റിസൺ. ഒരു 80 ഇൻഡിവിജ്വൽസിന്റെ ഏജ് മോർ ദാൻ 80 ആണെങ്കിൽ കൺസെപ്റ്റ് ആയിരുന്നു സൂപ്പർ സീനിയർ സിറ്റിസൺ. ലാസ്റ്റ് പറഞ്ഞ ഏരിയ സ്ലാബ് റേറ്റ് ആയിരുന്നു. സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ഫോർ നോർമൽ ഇൻഡിവിജ്വൽ, അവിടെ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്തിരുന്നു. ആ സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ഫോർ നോർമൽ ഇൻഡിവിജ്വൽ പഠിക്കുമ്പോ ഈ ഇൻഡിവിജ്വൽസിന് കിട്ടുന്ന ഇൻകം 2,50,000 കുറവാണെങ്കിൽ, 2,50,000 കുറവാണെങ്കിൽ ആ പാർട്ടി കൊടുക്കേണ്ട ഇൻകം ടാക്സ് ലൈബിലിറ്റിയാണ് സീറോ. ഒരു പാർട്ടിയുടെ ഇൻകം 2,50,000 അബവ്, 2,50,000 മുകളിലും 5,00,000 ഇടയിലാണെങ്കിൽ, ആ എമൗണ്ട് സ്ലാബിലാണ് വരുന്നതെങ്കിൽ, എക്സാമ്പിൾ 3,00,000 or 4,00,000 ഇങ്ങനെയുള്ള എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ ആ 2,50,000 മുകളിൽ വരുന്ന എമൗണ്ടിന് അപ് ടു 5,00,000 വരെ കൊടുക്കേണ്ട ഇൻകം ടാക്സിന്റെ റേറ്റ് ആണ് 5%. ഇൻകം ടാക്സ് റേറ്റ് ആണ് 5%. ഒരു പാർട്ടി
അയാളുടെ ഇൻകം 5 lakhs ആൻഡ് അബവ് അപ് ടു 10 lakhs ആണെങ്കിൽ, 5 lakhs മുകളിലും അപ് ടു 10 lakhs ആണെങ്കിൽ ആ ഡിഫറൻസ് ആയിട്ടുള്ള എമൗണ്ട് ആണ് 5 lakhs. ആ 5 lakhs എമൗണ്ടിന് കൊടുക്കാനുള്ള ടാക്സ് ലയബിലിറ്റി ആണ് 20%. ഇനി പാർട്ടിയുടെ ഇൻകം, പാർട്ടിയുടെ ഇൻകം അബവ് 10 lakhs ആണ്, അബവ് 10 lakhs ആണെങ്കിൽ ആ പാർട്ടി കൊടുക്കാനുള്ള ടാക്സ് ലയബിലിറ്റി ആണ് 30%. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ ഏരിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്റെ അറിവിൽ. ഇസ് ഡൗട്ടിന് ചോദിക്കാതിന് പോയിന്റ് റിവൈൻഡ് ചെയ്യാൻ ഒന്നുകൂടി ഏതെങ്കിലും പോയിന്റ് ഡൗട്ടിന് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം റിവൈൻഡ് ചെയ്യാം. ഡൗട്ടിന് ചോദിക്കാതിന് പോയിന്റ് ഡൗട്ടുള്ളവർ ചോദിക്കാതിന് പോയിന്റ് ഇതായിരിക്കും എന്റെ അറിവിൽ എന്നെടുത്ത ഏരിയ. കുറഞ്ഞ പാർട്ടി എടുത്തിട്ടുള്ളൂ, 3 മണിക്കൂർ എടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, പോയിന്റ് റിവൈൻഡ് ചെയ്യണ, ഏതെങ്കിലും പോയിന്റ്, ഏതെങ്കിലും പോയിന്റ് റിവൈൻഡ് ചെയ്യണമെന്ന് പറയാം. കോപ്പറേറ്റ് ചെയ്യും, പറയൂ, വോയിസ് ഒന്ന് പറയൂ, ഒന്ന് പറയൂ. ഓക്കെ, ഇത്ര ഓക്കെയാണോ? ഹലോ, ഒന്ന് കൺഫേം ചെയ്യൂ. ഓക്കെ ആണല്ലേ, കൺഫേം ചെയ്യൂ. ഓക്കെ ഓക്കെ, വേറെ പോയിന്റ് ഡൗട്ട് ഉണ്ടാ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടാ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉള്ളവർ ചോദിക്കാം, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ, ഒരു ഡൗട്ട് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കട്ടോ, ഫസ്റ്റ് ഡൗട്ട് ആയിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സർക്കുലർ ആൻഡ് നോട്ടിഫിക്കേഷൻ. സർക്കുലറും നോട്ടിഫിക്കേഷനും അറൗണ്ട് ഈക്വൽ ടു ഒരുപോലെയാണ്, പക്ഷെ മാറ്റം വരുന്നത് സർക്കുലർ ഇൻകം ടാക്സ് പ്രകാരമുള്ള സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ് നോർമലി സർക്കുലർ ഇഷ്യൂ ചെയ്യുക. ഈ സർക്കുലർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ സർക്കുലർ പറയും, ഇന്ന ഇന്ന ഐറ്റം സർക്കുലർ പറയും. ആ സർക്കുലർ വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ലോവർ ഹയറാർക്കി ആയിട്ടുള്ള ഓഫീസേഴ്സ്, മീൻ കമ്മീഷണറോ പ്രിൻസിപ്പൽ കമ്മീഷണറോ അസിസ്റ്റിംഗ് ഓഫീസറോ താഴെ വരുന്ന എല്ലാ ഓഫീസേഴ്സും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള CBDT ഇഷ്യൂ ചെയ്ത സർക്കുലർ മാൻഡേറ്ററി ആയിട്ട് ഫോളോ, അതിൽ എന്താണോ പറയുന്നത് അത് നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഫോളോ ചെയ്യണം. ഇനി CBDT ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്കുലർ അസി ആയിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ കമ്പനിയോ ഫേമോ ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. മാൻഡേറ്ററി ഫോളോ ചെയ്യേണ്ടത് ആരാണ്? ഓൺലി ഫോർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അസി ആയിട്ടുള്ള പാർട്ടിക്ക് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സെയിം ടൈമിൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ മെയിൻലി ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഈ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും, മീൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സും അസി ആയിട്ടുള്ള ഞാനും മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം. ഇതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. പിന്നെ അനദർ വൺ, അനദർ പറയൂ. ഓക്കെയാണോ?
എല്ലാവരോടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നാളെ ക്ലാസ് ഇല്ലേ, നാളെ ക്ലാസ് ഉണ്ടായിരിക്കും ഇല്ലേ, ബികോം നാളെ ക്ലാസ്സിന് വരുന്നവർ നാളെ ക്ലാസ്സിന് ഞാൻ മോർണിംഗ് അവിടെ ഉണ്ടാവും, ഓഫീസിൽ ഉണ്ടാവും. ഇന്ന് തന്നിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ്, അഞ്ചോ ആറോ ക്വസ്റ്റ്യൻ ഞാൻ തന്നിരുന്നു, ഇനി അറിഞ്ഞിട്ടില്ല എന്ന ഓപ്ഷൻ വേണ്ട. അതിന്റെ കറക്റ്റ് ആൻസർ, ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒന്നുകിൽ ഓഫീസിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കുക, ഞാനവിടെ വരും. ഞാൻ ആ ടൈം രാവിലെ എത്തിയിട്ടില്ല എങ്കിൽ അവിടെ സ്റ്റാഫിന്റെ ഏൽപ്പിക്കും, മറക്കരുത്. എല്ലാവരോടും ഓൾറെഡി അഞ്ച് ക്വസ്റ്റ്യനോ ആറ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സ്ലാബറേറ്റ് പ്രകാരം അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും അതിന്റെ പി എത്രയാണ് എടുത്തിട്ടുള്ളൂ ഏരിയ, പുള്ളി പഠിക്കാം, പഠിക്കാനുള്ള ടൈം ഉണ്ട്, കുറഞ്ഞ ഏരിയ എടുത്തിട്ടുള്ളൂ, പുള്ളി റിവൈൻഡ് ചെയ്യാം, ഡൗട്ട് നീ ചോദിക്കാം. ഓക്കെ ഓക്കെ ട്ടാ ഓക്കെ.